Welcome back to my channel. I am going to show you a new video. I am going to show you the ambience. I'm going to go to the traditional dress photo shoot. ഞങ്ങളിപ്പോ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് ദൂരം മുകളിലോട്ട് കയറിയാലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കടക്കാൻ പറ്റുന്നത് അതിന്റെ അടുത്തേക്ക് പോകുന്ന വഴിയൊക്കെ ഇവര് നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ ചെടിയൊക്കെ വെച്ചിട്ട് ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോണ്ടത് അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മോക് ചൗ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഈ വിയറ്റ്നാമിൽ തന്നെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് അത് ഹാനോയിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ ദൂരത്താണ് ഇത് ഉള്ളത് സംഭവം ഒരു ഹിൽ ഏരിയ തന്നെയാണ് കുറച്ച് മലയെല്ലാം കയറി വന്നിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് പിന്നെയാണെങ്കിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജ് രണ്ട് മൗണ്ടൈനെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് അത് 492 അടിയാണ് അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ നീളം 2073 ഫീറ്റിലാണ് അതിൻ്റെ ഒരു ലെങ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും പിടിച്ച് നടക്കുന്നു പിന്നെ കിടന്നിട്ടൊക്കെ ഉരുണ്ട് പോകുന്നതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കണ്ട് ശരിക്കും നല്ല പേടിയിൽ തന്നെയാണ് ഞങ്ങളുള്ളത് എനിക്ക് നല്ല ഓൾറെഡി ഹൈറ്റ് പേടിയാണ് അപ്പോൾ ഇതാ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ കണ്ടു പക്ഷേ അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കാലിൽ അവർ തരുന്നൊരു സോക്സ് ഇടണം ഇത് അത്ര നല്ല നീറ്റായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തത് അപ്പോൾ നമ്മളത് വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു സോക്സ് തരുന്നുണ്ട് അതിട്ടിട്ട് വേണം നമ്മൾ അങ്ങോട്ട് കയറാം അത് ആ കാണുന്നതെല്ലാം ഗ്ലാസ് ബ്രിഡ്ജ് ആട്ടോ ആ മലേൻ്റെ മുകളിലൂടെ അവർ വെച്ചിട്ടുണ്ട് അതൊക്കെ ഗ്ലാസ് ബ്രിഡ്ജിന് അപ്പോൾ നമ്മളത് എൻട്രി ആയിട്ടുണ്ട് അതിലേക്ക് പക്ഷേ വിചാരിച്ച പോലെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അത്രയൊന്നും പേടിക്കാനുണ്ടായില്ല ഒന്നാമത് ഞങ്ങൾ ചെന്ന സമയത്ത് ഉച്ചയായിരുന്നു അപ്പം നല്ല പോലെ ഗ്ലെയർ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ താഴോട്ട് ശരിക്കും കാണുന്നുണ്ടായില്ല അത്രയധികം ഒരു പേടി ഉണ്ടായില്ല ഒന്നാമത് ഇല്ല അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് നമുക്കതിൽ കയറുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു ഇളക്കോ ചെറിയൊരു ഇളകുന്ന പോലെ ഫീലാവുന്നുണ്ട് കാല് വെക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു അനക്കോ പക്ഷേ എന്നാൽ തന്നെ നമുക്കൊട്ടും പേടിക്കാണ്ടായിട്ടില്ല എനിക്ക് ഞാൻ ഭയങ്കര ഹൈറ്റ് പേടിയുള്ള ആളാണ് ഞാൻ സാധാരണ ബ്രിഡ്ജ് കയറുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ ഞാൻ അത്രയും ധൈര്യം സംഭരിച്ചാണ് ഇങ്ങോട്ട് വന്നത് അത്രയ്ക്ക് പേടിയൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഇതാണ് അതിൻ്റെ ചുറ്റുമുള്ള വ്യൂ അപ്പം എന്താ പറയുക ഞങ്ങൾ വിൻ്റർ സമയത്താണ് പോയത് അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പിന്നെ ഇത്രയും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല നന്നായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതാ ഗ്ലാസ്സെല്ലാം അത്ര നീറ്റ് നമുക്ക് അവിടെ കിടക്കാനൊക്കെ തോന്നും ഞങ്ങൾ കിടന്നു ഇരുന്നു അങ്ങനെ പല പോസിലെല്ലാവരും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും പിന്നെ എനിക്ക് വേറൊരു പേടി വന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഓക്കെ അതിൻ്റെ സൈഡിലൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഈ മര ആ ഒരു മലേൻ്റെ മുകളിൽ കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട് വൺ സൈഡ് മലയാണ് പാറയാണ് പിന്നെ മറ്റേ സൈഡിലേക്ക്
അതിൻ്റെ കൈവരിയെല്ലാം കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, ഇതും പേടിച്ച് തന്നെയാണ് കയറിയത്. ഇനി അതിലേക്ക് കയറുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. വീഡിയോ കാണുമ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്നത് കേട്ടോ, അല്ലാത്ത വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറുന്നതാണ്. ഇവിടുന്ന് ഒന്ന് രണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങളത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ, ഞാൻ ശരിക്കും ഉള്ളിൽ നല്ല പേടിച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ടായത്. മറ്റേത് രണ്ട് സൈഡിലും പിടിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ടല്ലോ, ഇതാണെങ്കിൽ ഒരു സൈഡിൽ മൊത്തം പാറ വലിയ മല, പിന്നെ അതിൻ്റെ മറ്റേ സൈഡിലൂടെ നമുക്ക് നടക്കാനും പറ്റും, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കയറിപ്പോകുന്നുണ്ട്. കുറേ സ്റ്റെപ്പുണ്ട് കയറാനായിട്ട്. പക്ഷേ ഇവർ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടായിട്ട് ആയിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തൊരു രസത്തിൽ അവർ ചെയ്തത്. അപ്പോൾ ഇതാണത്. വീഡിയോസൊക്കെ ഇതിനു മുമ്പ് കാണുമ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ഇത് കാണുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ആദ്യം കുറേ വീഡിയോസ് കണ്ടു. അപ്പോൾ പലരും ഇട്ടിട്ടുള്ളതിലൊക്കെ ഇത് കാണുമ്പോൾ ശരിക്കും നല്ല പേടി. എന്നാലും നമുക്ക് കയറി കഴിഞ്ഞപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, അത്രയ്ക്ക് സുഖം ഉണ്ടായിരുന്നു നടക്കാനൊക്കെ. പിന്നെ ഇതിൻ്റെ ഒരു ഉറപ്പ് നമുക്ക് അതാണ്. പിന്നെ ഇതിൻ്റെ ഒരു നീറ്റ്നെസ്, എന്ത് വൃത്തിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് അറിയാം. നമ്മൾ കാലൊക്കെ ഷൂ സോക്സ് ഇട്ടിട്ടാണല്ലോ അതിലോട്ട് കയറുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ അത്. അങ്ങോട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും, ഇത് ഞങ്ങൾ നേരത്തെ വന്ന ഗ്ലാസ് ബ്രിഡ്ജ്. അതാണ് ഒരുപാട് 492 അടി മുകളിലാന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ എത്രത്തോളം അതിൻ്റെ ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും നെഞ്ചെല്ലാം ഇടിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോഴേ. ആ പാറയെങ്ങാനും പൊട്ടി മേലേക്ക് വീണാലോ എന്നൊക്കെ ഓർത്തിട്ട് ശരിക്കും നല്ല പോലെ പേടിയുണ്ടായിരുന്നു. എന്നാലും ഓക്കെ, ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് ഒരേ ഫോട്ടോ എടുക്കൽ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും. മെയിനായിട്ട് നമ്മൾ ട്രിപ്പെല്ലാം പോകുന്നത് ഫോട്ടോ എടുക്കാനാണല്ലോ. ഇതാണെങ്കിൽ നടന്നിട്ട് നടന്നിട്ട് തീരുന്നില്ല. നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. ഇത് എത്തുന്ന സ്ഥലത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയ പല കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ഇത് എത്തുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ 900 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് താഴെ എത്താനായിട്ട്. അപ്പോൾ താഴെ എത്തുന്ന അത്രയും സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങുന്നതിന് പകരം അവിടെ ഇതുണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്. ഞങ്ങളെല്ലാവരും സിപ്പ് ലൈൻ വഴിയാണ് പോയത്. പിന്നെ മോനുള്ളതുകൊണ്ട് ഹസ്ബൻഡ് മാത്രം വന്നില്ല, ബാക്കി ഞങ്ങളെല്ലാവരും സിപ്പ് ലൈൻ വഴിയായിരുന്നു പോയിട്ടുണ്ടായത്. അതും നല്ല നീളമുള്ള സിപ്പ് ലൈൻ തന്നെയായിരുന്നു കേട്ടോ. ഈ 900 സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് പകരമായിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ സിപ്പ് ലൈൻ. പിന്നെ അതിന് പോരാതെ ഞങ്ങൾ താമസിച്ചത് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ടെൻറ്റിലാണ്. ഇതിൻ്റെ അടുത്തായിട്ട് ഒരുപാട് താമസ സ്ഥലമുണ്ട് കേട്ടോ. അവർ ഒക്കെ നോർമൽ റൂംസ് അല്ലാതെ തന്നെ ഞങ്ങൾ താമസിച്ചത് ടെൻറ്റിലായിരുന്നു. അല്ലാതെ ഇഗ്ലൂ റൂംസ് ഉണ്ട്, പിന്നെ ഒരു ട്രെയിനിൻ്റെ ഷേപ്പിൽ റൂംസ് ഉണ്ട്. ഇതാ ഈ ഇപ്പം നിങ്ങൾക്ക് താഴേക്ക് ഒരു വ്യൂ കാണാൻ പറ്റും, അവിടെയായിരുന്നു താമസിച്ചതെല്ലാം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടുന്ന് നമുക്ക് നല്ല പോലെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റും. ഞങ്ങൾ 2 ഡേയ്സ് അവിടെ സ്റ്റേ ചെയ്തു. അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ താഴോട്ട് ഇറങ്ങുകയാണ്. ഈ 900 അടി ഇറങ്ങുന്നതിന് പകരം സിപ്പ് ലൈൻ യൂസ് ചെയ്തത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് ഇറങ്ങുന്ന സ്ഥലത്ത് ഇവിടെ ഒരു കേവ് ഉണ്ട്, നമുക്ക് അതിൻ്റെ ഉള്ളിലും പോവാം. എന്നിട്ടാണ് താഴേക്ക് പോകുന്നത്. ഇത് നാച്ചുറൽ കേവ് തന്നെയാണ് കേട്ടോ. ഇത്രയും വലിയ പാറയൊക്കെ ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ ഒരു നാച്ചുറൽ കേവ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ എൻട്രി ആവുന്നതാണ്. ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതാണ് ഈ ഒരു കേവ്. പക്ഷേ അവർ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ, ഉള്ളിലൊക്കെ ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിയറ്റ്നാം ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ. ഈ കേവും കാണാൻ നല്ല രസമാണ്. ഇവിടെ വരുവാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് പോകാൻ പറ്റിയ. ഹാപ്പി ലാൻഡ്, അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ എല്ലായിടത്തും പോയി, 4 ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും പോയി കവർ ചെയ്തിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.